യേശു സ്നേഹമുള്ളവരെ, ചോറുണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുഹൃത്ത് കടന്നു വരികയാണ്. സുഹൃത്തിന് ക്ഷണിക്കുന്നു, പ്രതീക്ഷിക്കുന്ന മറുപടി, നന്ദി, എനിക്ക് ഭക്ഷണത്തിന് വീട്ടിൽ ചെല്ലാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ സന്ദർശന സന്തോഷമായി, വിളിച്ചതിന് സന്തോഷമായി. നേരെ മറിച്ച്, ഓ നല്ല കാര്യം, ഞാനും കൂടെ വരാം, കൂടാം എന്ന് പറഞ്ഞ് ചാടിയിരിക്കുകയാണെങ്കിലോ? ഭക്ഷണം കൊടുക്കും, പക്ഷേ മനസ്സിൽ വിചാരിക്കും, എന്തൊരു സംസ്കാരശൂന്യം. നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മനെ ക്ഷണിക്കുന്നത് തീവ്രമായ താല്പര്യമില്ലാതെയാണ്, കാര്യമായ പ്രതികരണം പ്രതീക്ഷിക്കാതെയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പലപ്പോഴും വരുന്നുമില്ല. പരിശുദ്ധാത്മാവിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കാൻ സന്നദ്ധതയുണ്ടെങ്കിലേ പരിശുദ്ധാത്മാവ് വരികയുള്ളൂ. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. സുപ്രസിദ്ധ ധ്യാനഗുരു റെനിയേരോ കാന്തല മേസ എന്ന കപ്പുച്ചിൻ വൈദികൻ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ അതിനെക്കുറിച്ച് പഠിക്കുവാൻ അമേരിക്കയിൽ പോയി. ഒരു ദിവസം യാത്ര ചെയ്യുമ്പോൾ കർത്താവുള്ളിലിരുന്ന് ചോദിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. റെനിയേരോ, നിൻ്റെ ജീവിതത്തിൻ്റെ കടിഞ്ഞാൺ എൻ്റെ കയ്യിലേക്ക് തരുമോ? എന്താണ് കർത്താവ് നീ ആവശ്യപ്പെടുന്നത്? കടിഞ്ഞാൺ തരണമെന്നോ? കുതിര സവാരി ചെയ്യുമ്പോൾ കുതിരയ്ക്ക് കടിഞ്ഞാൺ അത്യാവശ്യമാണ്. എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, എത്ര വേഗതയിൽ പോകണം, എപ്പോൾ നിർത്തണം, ഏത് വശത്തേക്ക് തിരിയണം, എപ്പോൾ ചാടണം, എല്ലാം കടിഞ്ഞാൺ കൊണ്ടാണ് നിയന്ത്രിക്കുന്നത്. എൻ്റെ കടിഞ്ഞാൺ കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നാൽ ഇനി മുതൽ അങ്ങോട്ട് എൻ്റെ ജീവിതം നിയന്ത്രിക്കുന്നത് ഞാനല്ല, കർത്താവായിരിക്കും എന്നർത്ഥം. ഞാൻ ചിന്തിച്ചു. റെനിയേരോ പറയുകയാണ്, ഞാൻ പൈസ സമ്പാദിക്കുന്നില്ല, എൻ്റെ ജീവിതം ലളിതം, വ്രതബദ്ധം. ഇനി എന്താണാവോ നിയന്ത്രിക്കാനുള്ളത്, വിട്ടുകൊടുക്കാനുള്ളത്? ആഴമായി ചിന്തിച്ചു. ഇനിയും പലതും കൊടുക്കുവാനുണ്ട്, ഞാൻ തിരിച്ചറിഞ്ഞു. യൂണിവേഴ്സിറ്റിയിൽ തിയോളജിയുടെ ഡീനാണ് ഞാൻ. വലിയൊരു വേതനം എൻ്റെ സേവനം വഴി എൻ്റെ സന്യാസസഭയ്ക്ക് ലഭിക്കുന്നുണ്ട്. എനിക്ക് പ്രശസ്തി, അംഗീകാരം, സ്ഥാനം, വലിയ ശിഷ്യ സമ്പത്ത് തുടങ്ങി അനേകം വിലപ്പെട്ട കാര്യങ്ങളുണ്ട് ഇനിയും വിട്ടുകൊടുക്കാൻ. സന്നദ്ധനാണോ? കർത്താവ് ചോദിക്കുകയാണ് കടിഞ്ഞാൺ വിട്ടുതരാൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പറ, ഓ പരിശുദ്ധാത്മാവേ, ഇതാ ഞാൻ എല്ലാം വിട്ടുതരുന്നു, ഇഷ്ടംപോലെ എന്നിൽ വന്ന് പ്രവർത്തിക്കുക. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. എന്നെ ഒളിവ ചെയ്ത് വഴിക്കാട്ടും പുതുവലുവൂട്ടി എന്നെ തേറ്റും എൻ കടമൈ എന്നവെന്ന് കാട്ടും അതേ കറുത്ത